നന്മയും തിന്മയും ശരിയും തെറ്റും നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നന്മ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്ന ലോകം, തിന്മ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്ന ലോകം. ഇത്തരം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ തിന്മയെ കീഴ്പ്പെടുത്തിക്കൊണ്ട് നന്മയിൽ വളരുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥവും മഹത്വവും കൈവരുന്നത്. യു ആർ വർക്കിംഗ് വിത്ത് ഗോഡ്, യു ആർ വർക്കിംഗ് എഗെൻസ്റ്റ് ഗോഡ്. നാം ദൈവത്തോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അത് പുണ്യമായിത്തീരുന്നു, ദൈവത്തിനെതിരായി പ്രവർത്തിക്കുമ്പോൾ അത് പാപമായിത്തീരുന്നു. മനുഷ്യനോട് പാപം ഏറ്റുപറയുകയോ എന്ന വിഷയമാണ് ഇന്നിവിടെ വിചിന്തനത്തിനായി ഞാൻ എടുത്തിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, വിശ്വാസ ജീവിതത്തിൽ വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശിയെക്കുറിച്ച് ചിലർക്കെങ്കിലും ഇങ്ങനെയൊരു സംശയം തോന്നിയിട്ടുണ്ടാകാം. ദൈവത്തോട് നേരിട്ട് പാപം പറഞ്ഞാൽ പോരെ, മനുഷ്യനോട് പാപം പറയേണ്ട ആവശ്യമുണ്ടോ? ഈ കൊറോണ നാളുകൾ പിന്നിടുമ്പോൾ ഈ ചിന്ത കൂടുതൽ രൂഢമൂലമാവുകയാണ് ചെയ്യുന്നത്. ഈശോ മനുഷ്യനോട് പാപം പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? എന്താണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്? എന്താണ് സഭ നമ്മെ പ്രബോധിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പാപം ചെയ്തു പോയാൽ അതിൽ വസിക്കുന്നതിന് പകരം നാം പാപം ഏറ്റുപറയണമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. 1 യോഹന്നാൻ 1:9, നാം പാപം ഏറ്റുപറയുന്നെങ്കിൽ അവൻ നീതിമാനും വിശ്വസ്തനുമാകയാൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പാപം ഏറ്റുപറയുന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയും. 21:5, ജനം മോശയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, അങ്ങേക്കും കർത്താവിനുമെതിരായി ഞങ്ങൾ തെറ്റ് ചെയ്തു. 5:6, ഒരു പുരുഷനോ സ്ത്രീയോ മനുഷ്യസഹജമായ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ, കർത്താവിൻ്റെ വിശ്വസ്തത ലംഘിച്ചാൽ തൻ്റെ തെറ്റ് ഏറ്റുപറയണം. 7:20-21, ആഖാൻ ജോഷയോട് തൻ്റെ തെറ്റ് ഏറ്റുപറയുന്നു. 3:13, നീ നിന്റെ ദൈവമായ കർത്താവിനോട് മറുതലിച്ചു, പച്ചമരങ്ങളുടെ കീഴിൽ അന്യദേവന്മാർക്ക് നിന്നെ തന്നെ കാഴ്ചവെച്ചു, നീ നിന്റെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞാൽ മതി, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. 4:26, തെറ്റ് സമ്മതിക്കാൻ ലജ്ജിക്കേണ്ടതില്ല. പുതിയ നിയമത്തിലേക്ക് നാം കടക്കുമ്പോൾ 3:6, അവർ ജോർദാൻ നദിയിൽ വെച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. അപ്പസ്തോല പ്രവർത്തനം 19:18, വിശ്വാസം സ്വീകരിച്ചവരുടെ കുറ്റസമ്മതം നമുക്ക് കാണാനാവും. 5:16, നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. ആദിമ സമൂഹത്തിൽ ശ്രേഷ്ഠന്മാരുടെയും വിശ്വാസികളുടെയും മുൻപാകെ പരസ്യമായി പാപം ഏറ്റുപറയുന്ന പതിവ് ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞു തെറ്റ് ചെയ്താൽ, ബുദ്ധിമാന്യം സംഭവിച്ച ഒരു കുട്ടി തെറ്റ് ചെയ്താൽ അവരോട് നേരിട്ട് പറയുവാനായിട്ട് സാധിക്കുകയില്ല, അത് മാതാപിതാക്കളോടാണ് പറയാൻ കഴിയുക. അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയ്ക്കെതിരെ തെറ്റ് ചെയ്താൽ, ഭാര്യ ഭർത്താവിനെതിരെ തെറ്റ് ചെയ്താൽ, മുതലാളി തൊഴിലാളിക്കെതിരെ തെറ്റ് ചെയ്താൽ, തൊഴിലാളി മുതലാളിക്കെതിരെ തെറ്റ് ചെയ്താൽ അവരോട് നേരിട്ട് പറയുക പ്രയാസമായിരിക്കും. അമേരിക്കയിലായിരുന്ന ഒരു വ്യക്തി പാപം ചെയ്ത് നാട്ടിലേക്ക് ജോലി ഉപേക്ഷിച്ച് തിരിച്ചു പോന്നു. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് തൻ്റെ തെറ്റ് ഗൗരവമുള്ളതാണെന്ന്. അത് ആ വ്യക്തിയോട് എങ്ങനെ നേരിട്ട് പറയും? അവർ പാപം പറയുക മാത്രമല്ല ചെയ്തിരുന്നത്, പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. പുറപ്പാട് 32:20-21, ഇസ്രായേൽ ജനം കാളക്കുട്ടിയെ ആരാധിച്ചപ്പോൾ മോശ കാളക്കുട്ടിയെ എടുത്ത് തീയിലിട്ട് കത്തിച്ച് പൊടിച്ച് വെള്ളത്തിൽ കലക്കി ഇസ്രായേൽ ജനത്തെ കൊണ്ട് കുടിപ്പിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 19:19 പറയുന്നു,
ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന ആളുകൾ അതിനുപയോഗിച്ച ഗ്രന്ഥച്ചുരുൾ കത്തിച്ചു കളഞ്ഞുവെന്ന്. കാലക്രമത്തിൽ വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ, വിശ്വാസികളുടെ തീക്ഷ്ണത കുറഞ്ഞപ്പോൾ, പരസ്യമായി പറയുന്ന ശീലം മാറ്റിക്കൊണ്ട് ശ്രേഷ്ഠന്മാരോട് രഹസ്യമായി പറയുന്ന രീതി നിലവിൽ വന്നു. അതാണ് കത്തോലിക്ക സഭയിൽ ഇന്ന് നിലനിൽക്കുന്ന വിശുദ്ധ കുമ്പസാരം. ഒരു പാട്ടിൻ്റെ വരിയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു വരുന്നത്. പാപം ദൈവത്തിനെതിരല്ലോ, പാപം തിന്മതൻ ഫലമല്ലോ, പാപം ചെയ്യുന്ന നേരത്തു നമ്മൾ ഈശോയിൽ നിന്നു മകലുമല്ലോ. അതെ, പാപം ചെയ്യുമ്പോൾ മൂന്ന് തലങ്ങളിലുള്ള ബന്ധം നഷ്ടപ്പെടുന്നു: ദൈവത്തോട്, സഹോദരങ്ങളോട്, എന്നോട്. ഇത് നമ്മിൽ അസ്വസ്ഥത ഉളവാക്കുന്നു. നാം പാപങ്ങൾ ഏറ്റുപറയാതിരുന്നാൽ, സങ്കീർത്തനം 32:3 പറയുന്നു, ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി. പാപം ഏറ്റുപറഞ്ഞാൽ ക്ഷമിക്കുമെന്ന് തിരുവചനത്തിൽ നാം കാണുന്നു. സങ്കീർത്തനം, നാം പാപങ്ങൾ ഏറ്റുപറയാതിരുന്നാൽ, സങ്കീർത്തനം 32:3 പറയുന്നു, ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി. ഞാൻ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ ദൈവം എന്നോട് ക്ഷമിക്കുമെന്ന് തിരുവചനത്തിൽ കാണുന്നു. സങ്കീർത്തനം 32:5 പറയുന്നു, എൻ്റെ പാപം ഞാൻ അവിടുത്തോട് ഏറ്റുപറഞ്ഞു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വച്ചില്ല, എൻ്റെ അതിക്രമങ്ങൾ ഞാൻ കർത്താവിനോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ അവിടുന്ന് എന്നോട് ക്ഷമിച്ചു. 4:8-15 കായൻ്റെ കഥയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. കായൻ ആബേലിനെ കൊന്നു. കായന് ദൈവം ശിക്ഷ കൊടുക്കുകയും ചെയ്തു. കായൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് വഹിക്കാവുന്നതിലുമധികം വലിയ ശിക്ഷയാണ് അങ്ങ് നൽകിയിരിക്കുന്നത്. എന്നാൽ ദൈവം പറഞ്ഞു, ഒരിക്കലുമില്ല, കായനെ കൊല്ലുന്നവൻ്റെ മേൽ ഞാൻ 7 ഇരട്ടിയായി പ്രതികാരം ചെയ്യും. ആരും കായനെ കൊല്ലാതിരിക്കുവാൻ അവൻ്റെ മേൽ അവിടുന്ന് ഒരടയാളം പതിച്ചു. സുഭാഷിതം 28:13 തെറ്റുമറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. യൂദിത്ത് 5:17-18 തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധിയുണ്ടായി. പാപത്തെ വെറുക്കുന്ന ദൈവം അവരോടുകൂടെ എന്നും ഉണ്ടായിരുന്നു. നാം പാപം ഏറ്റുപറഞ്ഞാൽ ക്ഷമിക്കുന്ന ദൈവത്തെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. നമ്മുടെ ദൈവം എത്രയോ കാരുണ്യവാനാണ്, എത്രയോ സ്നേഹസമ്പന്നനാണ്. അവിടുന്ന് പാപം മോചിക്കാൻ ദൈവത്തിനല്ലേ അധികാരമുള്ളത്? വൈദികർക്ക് അതുണ്ടോ? ദൈവത്തിന് സ്വന്തമായിട്ടുള്ളവർക്ക് ദൈവം ഇഷ്ടപ്പെട്ടത് നൽകുന്നു. ഒരു പേന കടയിൽ പോയി ഞാൻ വാങ്ങിച്ചാൽ അതെൻ്റെ സ്വന്തമായിത്തീരുന്നു. എന്നാൽ ഞാനത് വേറെ വ്യക്തിക്ക് കൊടുത്താൽ അത് അയാളുടെ സ്വന്തമായിത്തീരുന്നു. മത്തായി 18:18 നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. യോഹന്നാൻ 20:22-23 ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവിടുന്ന് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവർ പാപത്തിൽ വീണുപോയാൽ പാപമോചനം നേടി അവർ വിശുദ്ധിയിൽ ജീവിക്കുവാൻ വേണ്ടി സഹായിക്കുന്നവരാണ് വൈദികർ. അതിനുവേണ്ടിയിട്ടാണ് അവർക്ക് പാപമോചന അധികാരം നൽകിയിരിക്കുന്നത്. അവരുടെ കൈവയ്പ് വഴി പിൻഗാമികൾക്കും ഈ അധികാരം കിട്ടുന്നു. കർത്താവിൻ്റെ 2-ാമത്തെ ആഗമനം വരെ അത് തുടരുകയും ചെയ്യുന്നു. ഉദാഹരണമായി സൃഷ്ടികർമ്മത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം.
സൃഷ്ടികർമ്മം സൃഷ്ടാവിൻ്റേത് മാത്രമാണ്. എന്നാൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുവാനുള്ള അധികാരം അവിടുന്ന് മനുഷ്യർക്ക് നൽകിയിരിക്കുന്നു. ഒരു പുരുഷനും സ്ത്രീയും സഹകരിച്ചാൽ മാത്രമേ കുഞ്ഞിന് ജന്മം നൽകുവാൻ സാധിക്കുകയുള്ളൂ. ഇത് ദൈവികമായൊരു പദ്ധതിയാണ്. എങ്കിലേ അവർക്ക് മാതാപിതാക്കളാകുവാൻ കഴിയൂ. ഇതുപോലെ വിശുദ്ധ കുംഭസാരത്തിലൂടെ അനുദപിച്ച് പാപമോചനം നേടിയാലേ വിശുദ്ധരാകാൻ നമുക്ക് കഴിയൂ. ഹെബ്രായർ 5:1, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയോഗിക്കപ്പെടുന്നത് അവരുടെ പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് അവൻ. ദൈവത്തിൻ്റെ പ്രതിനിധിയാകയാൽ ദൈവത്തിനെതിരെ വരുന്ന തെറ്റുകളും, ദൈവജനത്തിൻ്റെ പ്രതിനിധിയാകയാൽ മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകളും, എൻ്റെ തന്നെ പ്രതിനിധിയാകയാൽ ഞാൻ ചെയ്യുന്ന പാപങ്ങളും വൈദികനോട് നാം ഏറ്റുപറയണം. പാപം എങ്ങനെ കടന്നു വരുന്നു? മത്തായി 24:28, ശവമുള്ളിടത്ത് കഴുകന്മാർ വന്നുകൂടും, പാപമുള്ളിടത്ത് സാത്താൻ വാസമുറപ്പിക്കും. സഹോദരങ്ങൾ, കൂദാശ, സഭ, ദൈവം എന്നിവയിൽ നിന്നെല്ലാം സാത്താൻ നമ്മെ അകറ്റിക്കളയുന്നു. പിന്നെ ആ വ്യക്തിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് സാത്താനായിരിക്കും. ദൈവത്തോടുകൂടെ ആയിരുന്നാൽ സാത്താന് നമ്മെ തൊടാനാവില്ല. പൂർവ്വ ജോസഫിൻ്റെയും ജോബിൻ്റെയും ചരിത്രം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു തിന്മയും ചെയ്യുവാൻ അവർക്ക് സാധിച്ചില്ല, അവരെ ദൈവം അനുവദിച്ചില്ല. വിശുദ്ധ അഗസ്തീൻ പറയുന്നു, എവരി സിന്നറി സെയിൻ്റ്, ഓരോ പാപിയിലും ഒരു വിശുദ്ധൻ ഒളിഞ്ഞിരിപ്പുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി മരിക്കുന്നതിന് തൊട്ടു മുൻപ് പോലും പറഞ്ഞിരുന്നു, ഞാൻ മഹാപാപിയാണ് എന്ന്. വിശുദ്ധ ചാവറയച്ചൻ ഇടയ്ക്കിടെ പറയുമായിരുന്നു, ഞാൻ മഹാപാപിയാണ്, ഞാൻ പുഴുവാണ് എൻ്റെ അപ്പ എന്ന്. വിശുദ്ധ പാദ്രോപിയോ ദിവസത്തിൽ 12 തവണ കുമ്പസാരിച്ചിരുന്നു. വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ എല്ലാ വെള്ളിയാഴ്ചകളിലും കുമ്പസാരിച്ചിരുന്നു. വിശുദ്ധ കുമ്പസാരത്തിലൂടെ പാപമോചനവും ജീവിത വിശുദ്ധീകരണവും ആത്മീകവും മാനസികവും ശാരീരികവുമായ സൗഖ്യവും ആന്തരിക സമാധാനവും നമുക്ക് ലഭിക്കുന്നു. നാം സത്യസന്ധമായും പാപങ്ങൾ ഏറ്റുപറയണം, ദൃഢപ്രതിജ്ഞയെടുക്കണം. പാപങ്ങൾക്കെതിരായ പുണ്യങ്ങൾ നാം ചെയ്യണം. പാപം നാം മറച്ചു വയ്ക്കരുത്. മറച്ചു വെച്ചാൽ അനനിയ, സഫീറ എന്നിവർക്ക് സംഭവിച്ചതുപോലെ നമുക്കും സംഭവിക്കും. അപ്പസ്തോല പ്രവർത്തനം 5:1-11 വാക്യങ്ങളിൽ അതാണ് നമ്മോട് പറയുന്നത്. വിശുദ്ധ കുമ്പസാരത്തിലൂടെ ഓരോ പാപിയും വിശുദ്ധനായിത്തീരുന്നു. വൈദികൻ പാപം മോചിക്കുമ്പോൾ സ്വർഗവും ഭൂമിയും പാപം മോചിക്കുന്നു. അതുകൊണ്ട് വൈദികന് പാപിയുടെ പാപം വെളിപ്പെടുത്താനാവുകയില്ല. പാപം വെളിപ്പെടുത്താത്തതിൻ്റെ പേരിൽ മരിക്കേണ്ടി വന്ന വിശുദ്ധനാണ് വിശുദ്ധ ജോൺ നെബുംസിയാൻ. വിശുദ്ധ ജോൺ മരിയാവിയാനി പറയുന്നു, നരകത്തിൻ്റെ വാതിക്കൽ കുമ്പസാര കൂടിയിട്ട് കുമ്പസാരിപ്പിക്കാനിരുന്നാൽ നരകത്തിൽ പോകാൻ ആരും ഉണ്ടാവില്ല എന്ന്. വിശുദ്ധ കുമ്പസാരത്തിലൂടെ ഓരോ വ്യക്തിയും പുതിയ സൃഷ്ടിയായി മാറുന്നു. പുതിയ സൃഷ്ടിയായവൻ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തോട് നന്ദി പറയണം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ കൃപയും രക്ഷയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം അനുഭവിച്ചറിയുന്നു. പാപം ചെയ്യാതിരിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? സങ്കീർത്തനം 119:11 പറയുന്നു, അങ്ങേക്കെതിരെ ഞാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന്. നമുക്കും വചനം പഠിച്ചുകൊണ്ട് വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പാപം ചെയ്യാതിരിക്കാം. 1 യോഹന്നാൻ 1:7, യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു.
തിരുവിളാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നിന്ന് പൊന്നു കർത്താവേ.